ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. അപ്പോൾ നമ്മുടെ സീസണൊന്നും മാറിയിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പ് കാലമാണ്. ഇപ്പോൾ ഒരുവിധം ഈ ഉൾനാട്ടിലൊക്കെ നല്ല തണുപ്പായിരിക്കും. ടൗണിലാണ് കുറച്ച് തണുപ്പ് കുറവ്, എന്നാലും തണുപ്പ് അത്യാവശ്യം നമ്മുടെ മത്സ്യങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ തണുപ്പ് വന്നപ്പോൾ നമ്മുടെ മത്സ്യങ്ങളുടെ സ്ഥിതി എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുഞ്ഞുങ്ങളെ കാര്യം എടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളാണ് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. ഈ ഒരു സീസണാണ് തണുപ്പ് കാലത്ത്. ഇപ്പോൾ ഈ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും, ജനുവരി വരെ നല്ല തണുപ്പുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് കുഞ്ഞുങ്ങളെയാണ് നമ്മൾ പ്രത്യേകം കെയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്നും യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളും ഇല്ല. വെള്ളം നല്ല ഐസ് മാറിയാണ് ഈ വെള്ളം തണുപ്പ് വരുന്നത്. പക്ഷേ മത്സ്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവർക്ക് പെല്ലൻ ഫുഡും ലൈവ് ഫുഡും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇല്ലാതെ വേറൊരു കുഴപ്പമൊന്നും ഇല്ല. ഈ സമയത്ത് നമ്മൾ വെള്ളം മാറ്റുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വെള്ളം പെട്ടെന്നും ധൃതി കൂട്ടി വെള്ളം മാറ്റാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ വെള്ളം നമ്മളിത് ഈ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനേക്ക് ഇട്ട ആ വെള്ളം തന്നെയാണ് എപ്പോഴും ഇതിൽ ഉള്ളത്. ഇതിപ്പോൾ മെയിനായിട്ട് ഔട്ട്ഡോറായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങളുടെ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ അതിലുള്ളത്. നല്ല ആക്റ്റീവായിട്ടുള്ള നമ്മുടെ കൈ കൊണ്ട് പിടിച്ചാലൊന്നും ഇപ്പോൾ കിട്ടില്ല, ഒക്കെ മണ്ടി പോവും. അത്രയും നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ ചില്ലി മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ അതിലുള്ളത്. അപ്പോൾ ഇവർക്ക് കാര്യങ്ങളും കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് ഇലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന നല്ലതാണ്. ഉണങ്ങിയ ഇലകൾ, ബദാമിൻ്റെ ഇല, ഏത് ഇലകളാണെങ്കിലും, ഇതൊക്കെ മൾബിയുടെ ഇല തന്നെ ഇലക്ക് വീണ്ട് തന്നെ വീണതാണ്. അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അത് വീണ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കളർ വേരിയേഷൻ വരും, ഒരു ബ്രൗൺ കളറായിട്ട് വരും. ആ സമയത്ത് വെള്ളം നല്ല പക്കയായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് അല്ലാതെ മത്സ്യങ്ങളെ ബാധിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. നമ്മുടെ അരോണയിലെ ഞാനിപ്പോൾ ഇതിലിട്ടിരിക്കുന്നത് ബദാമിൻ്റെ ഒരു ലീഫിലിട്ടിട്ടുണ്ട്. നല്ല തണുപ്പടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ രാത്രിയായി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യിച്ചാൽ ഈ ഒരു ബേസിനെ നമ്മൾ ഷീറ്റ് കൊണ്ട്, അതായത് നമ്മുടെ ഷീറ്റ് കൊണ്ട് മൊത്തം കവർ ചെയ്തിടും. ഏകദേശം ഒരു ചെറിയൊരു സ്പേസ് മാത്രം അവർക്ക് എയർ കിട്ടുന്ന പാകത്തിൽ കവർ ചെയ്തിടും. വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ കവർ ചെയ്തിടും. പിറ്റേ ദിവസം രാവിലെ 7 മണിയാകുമ്പോൾ ഫുഡ് കൊടുക്കാൻ നേരത്തെ വീണ്ടും തുറന്നിടും. അപ്പോൾ ഈ ഒരു വൈകുന്നേരം രാത്രി സമയങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും തണുപ്പിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൻ്റെ തണുപ്പിലേക്ക് ഇറങ്ങി വരാതിരിക്കാൻ നമ്മൾ പരമാവധി നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ടെമ്പറേച്ചർ വേരിയേഷൻ വരെ കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ടാങ്കൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ടാങ്കുകളും ആഴം, വെള്ളത്തിൻ്റെ ഡെപ്ത് ഒന്നും കുറച്ച് കൊടുക്കുക. അത് ഒരിക്കലും അന്ന് കുറച്ചുകൂടി നമുക്ക് വെള്ളം തണുപ്പിലേക്ക് ഇറങ്ങുന്നത് നമുക്കൊന്ന് മാറ്റേണ്ടത്. ഇതിലൊക്കെ ഞാൻ വെള്ളത്തിൻ്റെ ഡെപ്ത് ഞാൻ കുറച്ചിരിക്കുകയാണ്. അതിലും കണ്ടോ, വെള്ളത്തിൻ്റെ ഡെപ്ത്തൊക്കെ ഞാൻ കുറച്ചു. ഇങ്ങനെ വെള്ളത്തിൻ്റെ ഡെപ്ത്ത് കുറച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ തണുപ്പ് ഇതിലേക്ക് അടിച്ചു കയറും. തണുപ്പ് അടിച്ച് കയറി കഴിഞ്ഞാൽ വെള്ളം ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വെള്ളം നിറച്ച് കഴിഞ്ഞ് വെള്ളം പെട്ടെന്ന് തണുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും സ്പേസ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തു, വെള്ളം ഒഴിവാക്കി കൊടുത്തു. പിന്നെ ഇത്രയും വെള്ളത്തിലെ വെള്ളമാണ്. അപ്പോൾ പിന്നെ വൈകുന്നേരം ഒരു 6, 8 മണി, 9, 10 മണിയൊക്കെ ആകുമ്പോഴേക്കും തണുപ്പ് ഇവിടെ എത്തുമ്പോഴേക്കും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും തണുപ്പ് കുറയും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ദൈർഘ്യം നമുക്ക് ദീർഘിപ്പിക്കാം. അതായിരിക്കും ദീർഘിപ്പിച്ചുകൊണ്ട് നമുക്ക് തണുപ്പിലധികം അടിക്കാതെ നമുക്ക് നോക്കാം. അതാണ് നമ്മൾ വെള്ളത്തിൻ്റെ ആഴമൊക്കെ നമ്മൾ കുറച്ച് സെറ്റാക്കി വയ്ക്കുന്നത്. അങ്ങനെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് നമുക്കൊരു 50% ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. വെള്ളം പകുതിയോളം വെള്ളം കുറച്ച് വെച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ പുറത്ത് വെച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തണുപ്പിലേക്ക് അടിക്കാതിരിക്കാനാണ് വെള്ളം പരമാവധി കുറച്ച് ചെയ്തിട്ടുള്ളത്. എങ്കിലും ഇതിലുണ്ട് വെള്ളമൊക്കെ പകുതിയാണ്. ഇതൊരു ടാങ്കിലും ഇതിലും പകുതി, ഇതിലും ഒക്കെ പകുതിയോളം വെള്ളം മാത്രമേ നമ്മൾ നിറച്ചിട്ടുള്ളൂ. വലിയ ടാങ്കൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം വലിയ ടാങ്കാണ്. അതുകൊണ്ട് ചെറിയ ടാങ്കുകളിലാണ് നമ്മളിങ്ങനെ പ്രത്യേകിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം വരുന്നില്ല. വീടിൻ്റെ ഉള്ളിൽ തണുപ്പ് അങ്ങനെ വല്ലാതെ അടിക്കില്ല. പുറത്ത് ചെയ്യുന്ന ഔട്ട്ഡോറായിട്ട് ചെയ്യുന്നവർക്കുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മിക്കവാറും ഒരുവിധ ആളുകളും ഔട്ട്ഡോറായിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ഈ തണുപ്പ് കാലമായ ഒരുവിധം മത്സ്യങ്ങളൊക്കെ ഡെഡായി പോകാനുള്ള ചാൻസ് 90% കൂടുതലാണ്. ചെറിയതായിട്ട് എന്തെങ്കിലും വെള്ളത്തിൽ വെള്ളത്തിൽ ഫംഗസ് വന്നിട്ടുണ്ടെങ്കിൽ മത്സ്യങ്ങൾക്ക് പെട്ടെന്ന് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഫുഡിൽ നിന്നായിരിക്കും ഫംഗസ് വരാൻ സാധിക്കുക, ചിലപ്പോൾ വെള്ളത്തിൽ നിന്നായിരിക്കും ഫംഗസ് വരാൻ സാധിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് തണുപ്പെന്നൊരു വിധം നമുക്ക് മത്സ്യങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. നമ്മൾ മുൻകരുതൽ നെല്ല് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കേണ്ട ഒന്നാണ് നമ്മുടെ കല്ലുപ്പ്, പിന്നെ നമ്മുടെ ഈ ഇല, ബദാമിൻ്റെ ഇല, ഏതായാലും ഉണങ്ങിയ ഇലവാളിലൊക്കെ പറ്റും. ഇതൊക്കെ നമുക്ക് ടാങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പ്ലെയിൻ ആയിട്ടുള്ള ടാങ്കിലൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കല്ലുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ ടെമ്പറേച്ചർ വേരിയേഷൻ വരാതെ നമുക്ക് ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. ഈ ഇലയും ഇട്ട് വെച്ച് നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. ഇതൊന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു ചെയ്തിട്ടും തണുപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഷീറ്റ് ഒരു ഭാഗം ടാങ്കിൻ്റെ മൊത്തം നമ്മൾ കവറേജ് ചെയ്ത് ഇടുക. അങ്ങനെ ചെയ്തിട്ടാൽ നമുക്ക് തണുപ്പ് ഒരു 99% വെള്ളത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് കുറയ്ക്കാം.
ഫിഷിനെ ബാധിക്കുന്ന അതേ മാതിരി തന്നെ നമുക്ക് നമ്മുടെ മൊയിനയ്ക്കും ബാധിക്കുന്നുണ്ട്. മൊയിനൊക്കെ നമുക്ക് അങ്ങനെ വല്ലാതപ്പം ഉണ്ടാവുന്നില്ല, ആദ്യത്തെ മാതിരി ഒന്നും മൊയിൻ ഉണ്ടാവുന്നില്ല. മൊയിനൊക്കെ വളരെയധികം കുറഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്, ഈ തണുപ്പായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറവ് മാത്രമേ നമുക്ക് മൊയിനെ ഇപ്പോൾ കിട്ടുന്നുള്ളൂ ഈ തണുപ്പ് കാലമായതുകൊണ്ട്. നമുക്ക് മൊയിനൊക്കെ എത്ര നോക്കി ശ്രദ്ധിച്ചിട്ട് നമുക്ക് അതിൽ ഒന്നും സുരക്ഷയില്ല, അതിൽ പുഴുക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഈ തണുപ്പ് കാലത്ത് നമുക്ക് വന്നുകൊണ്ടാണ്. നമുക്ക് ഇൻഡോറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വല്ലാതെ ബാധിക്കില്ല, പക്ഷേ ഇൻഡോറായി നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രശ്നം ബുദ്ധിക്കുന്നത്. അപ്പോൾ മൊയിനയ്ക്കും നമുക്ക് തണുപ്പ് വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ സെറ്റാക്കിയ മൊയിന കൾച്ചറാണ്. അതിലിപ്പോൾ അത്യാവശ്യം മൊയിന വരുന്നുണ്ട്. ഇത് നല്ല ശരിക്കും വരേണ്ടത്, നമുക്ക് നല്ലൊരു സീസണ് തണുപ്പില്ലാത്ത സീസണൊക്കെ ആയി കഴിഞ്ഞാൽ ഒരുപാട് മൊയിന പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡായി വരും. പക്ഷേ അത് വളരെ കുറച്ച് മൊയിന മാത്രമേ നമുക്ക് ഇത് വരുന്നുള്ളൂ. അത് ഈ തണുപ്പുകൊണ്ടാണ്. വെള്ളം തണുത്ത് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. അപ്പോൾ വെള്ളം തണുപ്പ് കഴിഞ്ഞാൽ ഇവരെ ശരീരത്തിലേക്ക് തണുപ്പ് അഴിച്ചിട്ട് ഇവരൊക്കെ ബ്രീഡിങ് പ്രോസസ്സും എല്ലാ കാര്യങ്ങളൊക്കെ നിൽക്കും. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ബ്രീഡായി വരുന്നതാണ് നമ്മളെ ഈ മൊയിനയും കാര്യങ്ങളൊക്കെ. മൊയിനയൊക്കെ പറയുന്നത് എപ്പോഴും മുട്ടിട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഒന്ന് ബ്രീഡായി കഴിഞ്ഞാൽ അടുത്ത് ഇങ്ങനെ ബ്രീഡായി വിഘടിച്ച് വിഘടിച്ച് വരുന്നൊരു സാധനമാണ്. അപ്പോൾ വെള്ളത്തിൽ ചെറിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അവരെ മുട്ടി നശിക്കാനുള്ള സാധ്യത ഉണ്ട്, ബ്രീഡിങ് ഒന്നും നടക്കില്ല. അതാണ് നമ്മളെ കയ്യിലുള്ള മൊയിനൊക്കെ കൾച്ചറൊക്കെ പെട്ടെന്ന് നശിച്ചു പോകാനുള്ളൊരു കാരണം. വാട്ടർ പ്ലാന്റിൽ മത്സ്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇങ്ങനെ തണുപ്പ് വരാല്ലാതെ കണ്ടുവരാറുണ്ട്. വാട്ടർ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്കിൽ വെള്ളം 10 മടങ്ങ് തണുപ്പായിരിക്കും. അപ്പോൾ മത്സ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ വാട്ടർ പ്ലാന്റ് എടുത്ത് ഒഴിവായിക്കോളും, നാളെ ഇട്ട് വെക്കേണ്ട. അപ്പോൾ അത് പണിയാണ്. പക്ഷേ ഇതിവിടെ എൻ്റെ ഇതിലുള്ളതൊന്നും അങ്ങനെ പ്രശ്നങ്ങൾ, അതുവരെ മത്സ്യങ്ങളൊക്കെ നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെ നല്ല ആക്റ്റീവുകൾ, എല്ലാ മത്സ്യങ്ങളും നല്ല ആക്റ്റീവുകൾ. ഒരു മത്സ്യങ്ങൾക്കും യാതൊരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടംപോലെ പ്ലാന്റിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കബോംബ് പറഞ്ഞ പ്ലാന്റ് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വെള്ളം നല്ല തണുപ്പ്, ഓ കയ്യൊക്കെ ഇപ്പോഴും 0°C വെള്ളത്തിൻ്റെ തണുപ്പാണ് ഇപ്പോൾ. അത് അത്രയും തണുപ്പായിട്ട് അതായത് കബോംബ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലും കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ചില സ്ഥലത്ത് നമ്മുടെ ഉള്ളവരേരിയയിലൊക്കെ നമുക്ക് നല്ല തണുപ്പായിരിക്കും. ആദ്യം ഇവർക്ക് ഒരു ആക്റ്റീവൊന്നും ഇല്ലാത്ത മത്സ്യങ്ങളൊക്കെ കാണിക്കുക. ഇത് താമരയുടെ ടാങ്കാണ്. ഇവിടെ നന്നായിട്ട് തണുപ്പടിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ മത്സ്യങ്ങൾക്കൊന്നും വലിയ ആക്റ്റീവും കാര്യങ്ങളൊന്നും ഇല്ല. വലിയ ഫുഡൊന്നും ഇട്ടുകൊടുത്തോ അങ്ങനെ വല്ലാതെ കഴിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഇവർക്ക് തണുപ്പ് നല്ലതായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് തുറസ്സായ സ്ഥലമാണ്. ഇവിടെ വെയിൽ നന്നായിട്ട് അടിക്കും, തണുപ്പ് നന്നായിട്ട് ഏൽക്കും. അപ്പോൾ രാത്രി ഫുള്ള് ഒരു ഫുള്ള് തണുപ്പ് കൊള്ളുകയാണ്. ആ വെള്ളം തണുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് വെള്ളം നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ അത് മത്സ്യങ്ങൾക്ക് പെട്ടെന്ന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മത്സ്യങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത്. വലിയ ഒരു ആക്റ്റീവും കാര്യങ്ങളൊന്നും ഈ മത്സ്യങ്ങളില്ല. ഫുഡ് ഇട്ടത്തെ കുറേ ഫുഡൊക്കെ ബാക്കിയാവുകയാണ്. അപ്പോൾ ഇവർക്ക് 2 ദിവസം കൂടുമ്പോൾ ഫുഡ് കൊടുക്കാറുണ്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം കഴിക്കല്ലേ ഉള്ളത്. അപ്പോൾ നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല. താമരയുടെ ടാങ്കിലാണ് ഞാനിപ്പോൾ ഇത് ഇട്ടിട്ടുള്ളത്. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ കുറേ ഡിസ്കസ് പറയുന്നുണ്ടായിരുന്നു. തണുപ്പ് കാലത്ത് നമ്മൾ മത്സ്യങ്ങൾ എങ്ങനെയാണ് കയറി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. അവർക്കൊക്കെ ഉപകാരപ്പെട്ടു വേണ്ടിയായിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.